എല്ലാവരുടെ ഓണം കഴിഞ്ഞോ? ഞാനിവിടെ ഉത്രാടത്തിനും തിരുവോണത്തിനും വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. ഒരു ഹൗസ് വാർമിംഗ് ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ട് വിളിച്ചുകൊണ്ട് പോയി തിരുവോണം അവരുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏട്ടനും മോൾക്കും ഇത്തവണ എൻ്റെ വക ഓണസദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊരു സങ്കടമായി. അപ്പം ഞാൻ വിചാരിച്ച് മൂന്നാം ഓണം എന്ന വീട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി. ഇതിപ്പോൾ ഞാൻ ഓലന് വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കുഞ്ഞ് പച്ചടി, പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഓൾറെഡി വേവിക്കാൻ വെച്ചു, പരിപ്പ് വേവിച്ചു, ചോറ് കുക്കറിൽ വെച്ചു, പിന്നെ അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ദാ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ വെന്തിട്ടുണ്ട്. അടുത്ത അടുപ്പിൽ ഓലനും പച്ചടിക്കുള്ള കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെച്ചു. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് തോരനുള്ള ക്യാബേജ് അരിഞ്ഞെടുക്കാൻ പോയി. ദേനു എണീറ്റിരിപ്പുണ്ട്. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി തൊട്ടിട്ട് അവൾക്ക് വയ്യായിരുന്നു, നല്ല പനിയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇറിറ്റേഷനും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം തോരൻ അരിഞ്ഞു. ഓലൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ അത് സൈഡിലോട്ട് മാറ്റി വെച്ച് മറ്റേ അടുപ്പിൽ ഞാൻ തോരൻ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ തോരൻ റെഡി. പിന്നെ ഓലൻ്റെ കഷ്ണത്തിലേക്ക് അവസാനമായിട്ട് തേങ്ങയുടെ ഒന്നാം പാലും പിന്നെ ഒരൽപ്പം പച്ചവെള്ളിച്ചെണ്ണയും കൂടെ തൂവിയെടുത്തു. അങ്ങനെ ഓലനും റെഡി. പിന്നെ കൂട്ടുകാരെ ഉണ്ടാക്കാനായിട്ട് മുറിച്ചെടുക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ കൂടെ ദേനുവിനെ കഞ്ഞി കുടിപ്പിക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. പനിയായപ്പോഴത്തേക്ക് ഒരു വക കഴിക്കുന്നുണ്ടായിരുന്നില്ല. വടക്കൂട്ടുകറിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ പാടെ ഉണ്ടാക്കാൻ പറ്റിയില്ല. സോ സാധാരണ കൂട്ടുകറി. അപ്പോഴേക്ക് സാമ്പാറും ഏകദേശം റെഡിയായി. പരിപ്പും പൊടികളും എല്ലാം കൂടെ ചേർത്ത് നല്ല പുളിയും എരിയും ഉപ്പും ഒക്കെ ഉള്ള നല്ല സ്വാദേറിയ സാമ്പാർ റെഡി. ഇതിൻ്റെ സൈഡിൽ കൂടെ കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങൾ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് വെച്ചു. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചടിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങ എല്ലാം ഒന്നിച്ച് തിരിവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പച്ചടിയിലേക്ക് തേങ്ങയും തൈരും ചേർത്ത അരപ്പാണ് ചേർക്കുന്നത്. വെന്ത കഷ്ണങ്ങളിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് വയ്ക്കുക. അടുത്തതായിട്ട് പരിപ്പ്, വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തവി വെച്ച് മാഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ കത്തിച്ച് ചൂടാക്കിയെടുക്കുക. അവസാനമായിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്താൽ പരിപ്പ് റെഡി. അപ്പോഴേക്ക് ഇതാ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി താളിച്ചൊഴിച്ചാൽ മാത്രം മതി. അപ്പം സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. താളിക്കാനായിട്ട് നോക്കിയപ്പോഴാണ് വെളിച്ചെണ്ണ തീർന്നു. പിന്നെ അടുത്തത് റീഫിൽ ചെയ്തു. ആദ്യത്തെ സ്റ്റെപ്പ് താളിക്കൽ പച്ചടിയിലേക്ക് വെളിച്ചെണ്ണയും കടുകും. രണ്ടാമത്തേത് സാമ്പാർ, വെളിച്ചെണ്ണ, ഉലുവ, കടുക്, വറ്റൽമുളക്, ഇത്രയും ചേർത്ത് സാമ്പാറിൽ താളിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കിച്ചടിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിലേക്കും താളിച്ചൊഴിച്ചു. പിന്നെ ഉണ്ടാക്കിയ വിഭവങ്ങളെല്ലാം പാത്രത്തിലേക്ക് അപ്പം തന്നെ പകർത്തി വെച്ചു. ഉണ്ടാക്കിയ പാത്രങ്ങൾ കയ്യോടെ പോയി കഴുകിയും വെച്ചു. ഞാനിതെല്ലാം ചെയ്യുന്ന സമയത്ത് പായസം കൂടെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പോയി കഴുകി റെഡിയാക്കി. അവസാനമായിട്ട് പപ്പടവും കൂടെ കാച്ചിയെടുത്തു. പിന്നെ എല്ലാം ടേബിളിൽ നിരത്തി വെച്ചു. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഒരുപാട് വിഭവങ്ങളില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ചേർന്നൊരു കുഞ്ഞു സദ്യ. ഇലയിട്ടു, ഉപ്പേരി, കായവറുത്തത്, ഇഞ്ചി, മാങ്ങ, പച്ചടി, കിച്ചടി, ഓലൻ, തോരൻ, കൂട്ടുകറി, പപ്പടം, ചമ്പാവരി ചോറ്, പരിപ്പ്, നെയ്യ്,
പിന്നെ സാമ്പാർ. ഞാൻ എന്താ കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പൊ ഇനി കഴിച്ചു തുടങ്ങി പരിപ്പും നെയ്യും അപ്പളും. പായസം ഇതിൻ്റെ കൂടെ വെക്കാൻ മറന്നു പോയിട്ടോ. അപ്പോ ഇതാണ് ഞങ്ങളുടെ മൂന്നാം ഓണം ആഘോഷം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്ക് എൻജോയ്.